ഹലോ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നല്ല കറുമുറയെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അടിപൊളി രുചിയിലുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അര കപ്പ് അവിൽ എടുക്കുക. ഏത് അവിലായാലും കുഴപ്പമില്ല, പൊരിയ അവിലായാലും കുഴപ്പമില്ല, സാധാരണ അവിലായാലും കുഴപ്പമില്ല. അപ്പോൾ അവിൽ ഒരു അര കപ്പ് എടുക്കുക, അല്ലെങ്കിൽ അര ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു പാനിൽ ഇട്ട് കൊടുക്കാം. നല്ല ഫൈൻ പൗഡർ ആകണം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെ പത്തിരി ഇടിയപ്പം അതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടി തന്നെ നമുക്കൊരു അര കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് 1/4 ടീസ്പൂൺ മതി, ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പൊടികളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് 1¼ ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കണം. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് അളവാണെങ്കിൽ 1 ഗ്ലാസ് ആദ്യം ഒഴിക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും 1¼ കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 1¼ കപ്പ് വീണ്ടും ഒഴിക്കുക. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ ഉണ്ടാവുക. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് 1 മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുറുക്കിയെടുക്കണം. നല്ലോണം വെന്തിട്ട്, അതായത് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കോട്ടോ കേട്ടോ. 1 മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കട്ടോ. അതായത് നമുക്ക് കുഴച്ചെടുക്കാനുള്ള പാകത്തിൻ്റെ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ മീഡിയം ഫ്ലെയിമിലല്ല ഇട്ടത്. അതുകൊണ്ട് തന്നെ തുടരെ തുടരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു രീതിയിലായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ചൂട് ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു ചെറു ചൂടോടെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂട് പോയിട്ടുണ്ട്, ഒരുപാട് ചൂട് പോകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഒന്ന് നമുക്ക് കൈ കുഴക്കേണ്ട പാകത്തിനുള്ള ചൂട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുഴക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1¼ കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ എണ്ണ തടവിയിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി ആ ഒരു കോൺഫ്ലോർ നമ്മുടെ ഈ ഒരു മാവിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാവും കോൺഫ്ലോറും നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഒന്ന് എണ്ണ തടവിയിട്ട് നമുക്കിത് ചെറിയൊരു തീരെ ഘനയില്ലാത്ത ഷേപ്പിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരുപാട് തടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഉള്ളു വെന്ത് കിട്ടില്ല, കാരണം നമ്മുടെ പൊടിയൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു എന്താ പറയുക, ഒരു ക്രിസ്പി അല്ലാത്ത ഒരു രീതിയിലാകും. അതുകൊണ്ട് കുറച്ച് തിന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കാലം കുറച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ബാച്ച് ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണ ഇതുപോലെ മുങ്ങിപ്പൊരിയാൻ പാകത്തിന് എണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒന്നും ഇടേണ്ട, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് എന്താ പറയുക വറുത്തെടുക്കാം. പെട്ടെന്ന് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ഇട്ട പാടം തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ നമുക്കിത് കോരി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ടിഷ്യൂ പേപ്പറിൽ ആക്കിയിട്ട് വെക്കുക, എന്നാൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ ഒരു ബാച്ച് ഇവിടെ ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് അഥവാ ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. വളരെ ഈസി അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വേറെ പുറത്തുനിന്നുള്ള കുർക്കുറു അതുപോലെ തന്നെ പഫ്കി അങ്ങനത്തെല്ലാം വാങ്ങിക്കുന്നതിനെക്കാട്ടിയും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് കമൻറ്റിലൂടെ പറയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്.